നമസ്കാരം. നീണ്ട ഒരു അവധിക്കാലം കഴിഞ്ഞ് നാളെ വിദ്യാലയങ്ങൾ തുറക്കുകയാണ്. പറവൂർ നഗരസഭയിലെ രണ്ടാം വാർഡിലെ പഠിക്കുന്ന കുട്ടികൾക്കായി വാർഡ് കൗൺസിലർ ലൈജി ബിജുവിൻ്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നു. പറവൂർ നഗരസഭ ചെയർപേഴ്സൺ പ്രഭാവതി ടീച്ചർ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി നമുക്കറിയാം പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ വീടുകളിലൊക്കെ ഇന്നൊരു വല്ലാത്ത ടെൻഷൻ പിടിച്ച ദിവസമായിരുന്നു. നാളെ അവർക്ക് പുതിയ ബുക്കും അതുപോലെ ബാഗും സാധനങ്ങളും എല്ലാം അവർക്ക് ആവശ്യമായ പഠന ഉപകരണങ്ങൾ എങ്ങനെ സംഘടിപ്പിക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി സന്മനസ് കണ്ടെത്തി നമ്മുടെ രണ്ടാം വാർഡിൻ്റെ കൗൺസിലർ സന്മനസ്സുള്ള കുറച്ച് ആളുകളെ സമീപിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള ഇത്രയും ബാഗ് ബുക്ക് ടിഫിൻ ബോക്സ് ഉൾപ്പെടെ വാട്ടർ ബോട്ടിൽ ഉൾപ്പെടെ പേന പെൻസിൽ എല്ലാം ഉണ്ട്. എല്ലാം ഉൾപ്പെടെ കുറച്ച് സാധനങ്ങൾ സംഘടിപ്പിച്ച് പഠനോപകരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ അവരുടെ രക്ഷകർത്താക്കൾക്ക് കൈമാറുകയാണ്. ഏറ്റവും സന്തോഷം ഇങ്ങനൊരു കാര്യം ചെയ്യാൻ ഒരു മനസ്സോടുകൂടി തയ്യാറെടുത്ത് വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുകൂടി ആയിട്ടുള്ള ലൈജി ബിജുവിനെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇവിടെയുള്ള ആളുകൾ പറഞ്ഞത് 2 മണിക്കൂറുണ്ടെങ്കിൽ പുള്ളി ഇത് സംഘടിപ്പിക്കുമെന്നാണ്. അപ്പോൾ 2 മണിക്കൂർ കൊണ്ട് ജനങ്ങളുമായി ഇടപെട്ടുകൊണ്ട് ഈ തൊട്ടടുത്തുള്ള ആളുകളിൽ നിന്ന് തന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വാർഡിൽ നിന്ന് തന്നെ ഇത്രയും സാധനങ്ങൾ സംഘടിപ്പിച്ച് പഠനോപകരണങ്ങൾ സംഘടിപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. എപ്പോഴും ഇതുമാത്രമല്ല, ഏതൊരു കാര്യത്തിലും 100% പ്ലാസ്റ്റിക് വിമുക്തമാക്കുക എന്നതിനുൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എല്ലാ വീടുകളും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് ഇതിൽ അംഗമാകണമെന്ന് പറഞ്ഞപ്പോഴും നമ്മുടെ ലൈജി എത്രയും പെട്ടെന്ന് 100% മുഴുവൻ വീടുകളെയും അതിൽ ചേർത്തു. തീർച്ചയായും അഭിമാനകരമായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഈ കൗൺസിലർ കാഴ്ചവെക്കുന്നത്. ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തരെയും ഹൃദയപൂർവ്വം അച്ചാമ്മ ടീച്ചറിനെ ഉൾപ്പെടെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നമ്മുടെ പുതിയ അധ്യയന വർഷത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വാർഡിലെ 1 മുതൽ LKG മുതലുള്ള കുട്ടികൾ നാളെ വളരെ സന്തോഷപൂർവ്വം സ്കൂളിലേക്ക് കാലത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സന്തോഷത്തിൽ ആ കുട്ടികൾക്ക് ആവശ്യമായ ബുക്ക് ബാഗ് പെൻസിൽ അങ്ങനെയുള്ള പഠനോപകരണങ്ങൾ നമുക്ക് മേടിച്ച് നൽകുവാനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മുടെ വാർഡ് ജനങ്ങളിൽ 1-2 പേരുടെ സന്മനസ്സുകൊണ്ടാണ് ഇത് സാധിച്ചത്. അപ്പോൾ എല്ലാവരോടും വാർഡ് കൗൺസിലർ എന്നുള്ള രീതിയിൽ ഇതിന് സഹകരിച്ച എല്ലാ നല്ലവരായ നാട്ടുകാരോടും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. നമ്മുടെ 2ാം വാർഡിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നാളെ സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. അതായത് 2 വർഷക്കാലം നമ്മൾ ഈ കൊറോണ എന്ന മാരക രോഗത്തിൽ നിന്നും രക്ഷ പ്രാപിക്കേണ്ടതുകൊണ്ട് കുട്ടികളൊന്നും സ്കൂളോ പരിസരങ്ങളോ അധ്യാപകരെയോ ഒന്ന് നേരിട്ട് കാണാനോ അവർക്ക് കൂട്ടുകൂടാനോ ഉള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഈ വർഷം അവർക്കതെല്ലാം സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ 2ാം വാർഡിൽ ഇങ്ങനെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടുന്നതിന് അവർക്ക് ഭൗതിക സൗകര്യങ്ങൾ ഒരു രീതിയിലും കുറഞ്ഞു പോകരുതെന്നുമുള്ള ഇത് നല്ല ഉദ്ദേശത്തോടുകൂടി നമ്മുടെ കൗൺസിലർ ഇവിടെ അനവധി പഠനോപകരണങ്ങൾ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഇത് വളരെയധികം സന്തോഷമായിരിക്കും. അവരുടെ പഠനത്തിൽ അവരുടെ ഉന്നത നിലവാരം പുലർത്തുന്നതിന് വേണ്ടി ഈ തുടങ്ങി വെച്ച ഈ സംരംഭം ഏറ്റവും നല്ല വിജയത്തിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനിയും നമുക്ക് തുടർന്നു വരുന്ന വർഷങ്ങളിലും ഇതുപോലെയുള്ള സൽപ്രവൃത്തികൾ ചെയ്ത് ഈ മുനിസിപ്പാലിറ്റി ഏറ്റവും നല്ല ഒരു വാർഡ് മാതൃകയായി കാണിച്ചു കൊടുക്കാൻ നമുക്ക് ഓരോരുത്തരും ശ്രമിക്കണം. അതിന് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിച്ചു കൊള്ളുന്നു. പറവൂരിൽ നിന്നുള്ള വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഞാൻ CJ ജോയ്, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ.